കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞതിന് ശേഷം നേതാക്കൾ എത്തിയിരിക്കുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് എൻ കെ ഷിജുവിന് അറിയാം. ഷിജുവിലേക്ക് പോവുകയാണ്. ഷിജു, വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ കുമ്മനം രാജശേഖരന് താല്പര്യമില്ലെങ്കിലും പാർട്ടിയുടെ തീരുമാനം അല്ലെങ്കിൽ പാർട്ടിയുടെ ആഗ്രഹം അങ്ങനെയാണോ? ആർക്കൊക്കെയാണ് നിലവിൽ നാല് മണ്ഡലങ്ങളിൽ സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്, ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? സുജയ, വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ല എന്ന് യോഗത്തിന് മുൻപ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. താൻ ആരോടും ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. പാർട്ടി പക്ഷെ തീരുമാനിക്കട്ടെ എന്ന് അറിയിച്ചു. പക്ഷേ പാർട്ടി ഈ ആ നിർദ്ദേശം തള്ളി അദ്ദേഹത്തോട് തന്നെ മത്സരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. കുമ്മനം രാജശേഖരൻ, വി വി രാജേഷ് എന്നിവരുടെ ആ പേരുകൾക്ക് മുൻതൂക്കം നൽകിയ പട്ടികയാണ് വട്ടിയൂർക്കാവിൽ തയ്യാറാക്കിയിട്ടുള്ളത്. കോന്നിയിൽ ആ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേരുകൾക്ക് മുൻതൂക്കമുള്ള പട്ടിക നൽകിയിരിക്കുന്നു. അതുപോലെ എറണാകുളം മണ്ഡലം പ്രസിഡന്റായ സി ജി രാജഗോപാൽ, അതുപോലെ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പിയുടെ വക്താവാണ്, ഈ രണ്ട് പേരുകൾക്ക് മുൻതൂക്കമുള്ള പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ മഞ്ചേശ്വരം, ബി ജെ പി വളരെ വലിയ പ്രതീക്ഷ കൽപ്പിക്കുന്ന മഞ്ചേശ്വരത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകാന്ത്, നേരത്തെ ലോക്സഭയിൽ മത്സരിച്ച രവീശ തന്ത്രി കുണ്ടാർ, ഒപ്പം തന്നെ ബി ജെ പി നേതാവ് കൃഷ്ണദാസിന്റെ പേരും ഈ പട്ടികയിലുണ്ടെന്ന് മനസ്സിലാക്കി. ഇത്തരത്തിൽ ഈ നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് മണ്ഡലങ്ങളിലെ പട്ടികയാണ് ഇപ്പോൾ കോർ കമ്മിറ്റിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഏതായാലും കുമ്മനം രാജശേഖരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഈ മണ്ഡലങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിൽ അവരുടെ സാധ്യതകൾ പരിശോധിക്കാൻ വീണ്ടും എത്തുന്നു എന്ന് തന്നെയുള്ള സൂചനയാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം കഴിയുമ്പോൾ. ഏതായാലും രണ്ട് ദിവസത്തിനകം തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സുജയ്യ, എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്. ബി ജെ പി കോർ കമ്മിറ്റി യോഗം പൂർത്തിയായിരിക്കുന്നു. പട്ടിക കേന്ദ്ര നേതൃത്വത്തിലേക്ക് അയച്ചതിന് ശേഷം കേന്ദ്ര നേതൃത്വമാണ് പ്രഖ്യാപനം നടക്കുന്നത്. അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് എൻ കെ ഷിജു റിപ്പോർട്ട് ചെയ്യുന്നത്.